ഹായ് ഹലോ, ഏവർക്കും മീനു ടിപ്സിൻ്റെ നല്ലൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ കരിങ്ങാലി പുഞ്ച ഓർമ്മയുണ്ടോ? ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെ ആയി, നല്ലൊരു കൃഷിയൊക്കെ ഇറക്കി അടിപൊളിയായി ഒരു വീഡിയോ ആയിരുന്നു അത്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ പാടശേഖരങ്ങൾ ഒന്നാണ് കരിങ്ങാലി പുഞ്ച. 2500 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന കരിങ്ങാലി മാവരപ്പുഞ്ചകളിൽ 667 ഏക്കർ കൃഷിയാണുണ്ടായിരുന്നത്. കഴിഞ്ഞ മഴ തോരാതെ പെയ്തത് നാം മറന്നിട്ടില്ലല്ലോ. കരിങ്ങാലി പുഞ്ച മുങ്ങാൻ ഇടയായി. 500 ഏക്കറോളം പാടത്തെ നെൽകൃഷി വെള്ളത്തിലുമായി. കർഷകർ മുടക്കിയ പണവും അധ്വാനവും വെള്ളത്തിലായി. ആദ്യ തവണ പക്ഷേ 100 മേനി വിളവെടുത്തതാണിവിടെ. എന്നാൽ ഇന്നിവിടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കാഴ്ച, ഒരു ആനന്ദമാണിവിടെ. നോക്കാം, കൊട്ടവഞ്ചിയും പെഡൽ ബോട്ടും നീലാകാശത്തിന് താഴെ അടിപൊളി കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ശാന്തിതീരം എന്ന ടൂറിസം പദ്ധതിയാണ് ഇന്നിവിടുത്തെ ഹൈലൈറ്റ്. സ്നാക്സ് കഴിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെയുള്ളൊരു സൗകര്യം ഈ ടൂറിസം പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ശാന്തസുന്ദരമായ ഈ സ്ഥലത്ത് ഈ വീഡിയോയിൽ കാണുന്ന ഓരോരുത്തരും ഒന്ന് വന്നു പോകണം. കൊട്ടവഞ്ചിയാണെങ്കിൽ 4 അഡൽസിനും 1 കുട്ടിക്കും 300 രൂപ. പെഡൽ ബോട്ടാണെങ്കിൽ 2 പേർക്ക് 100 രൂപ. ഏകദേശം ഒരു 6.5 ഏക്കർ അരമണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാം സുഖമായി. കൊച്ചിയിലോ കോയമ്പത്തൂരോ ഒന്നും പോകണ്ട. ദാ നമ്മുടെ പുഞ്ച റെഡിയാണ്. നോക്കൂ, എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ. ഐസ്ക്രീം വണ്ടിയും ആളും ബഹളവും ഒക്കെയായി ഇവിടെ നല്ല തിരക്കാണ്. മനസ്സിന് നല്ല ശാന്തമായിട്ടിരുന്ന് ഒന്ന് ചിന്തിക്കാനോ, അല്ലെങ്കിൽ ഒരു അടിപൊളി ഒരു വ്യൂ ഒക്കെ കണ്ട് നല്ല അടിപൊളിയായി നമുക്കൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പുഞ്ച ധാരാളം മതിയാവും. നേരത്തെ ഈ കാഴ്ച ഞാൻ കാണിച്ചിരുന്നു. ഇവിടെയാണ് പമ്പ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് ഇവർ വെള്ളം പമ്പ് ചെയ്തിരുന്നത്. ഇവിടെ ദാ ഈ ചേട്ടന്മാർ ഇന്നും ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെല്ലാം രസം എന്ന് വെച്ചാൽ, ടൂറിസത്തെ ഉൾപ്പെടുത്തി സമീപ പ്രദേശത്തുള്ള എല്ലാ ടൂറിസത്തെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു പാക്കേജ് ടൂറിസം ഇവർ തുടങ്ങാനിരിക്കുകയാണെന്ന സന്തോഷ വാർത്തയും കൂടി ഇന്ന് ഇതിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല കാഴ്ചയാണല്ലേ. നമ്മുടെ താറാവും കൊക്കും ഒക്കെ എവിടെയോ പറന്നുപോയി. എൻ്റെ നേരത്തെ ഒരു വീഡിയോ നിങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ പറ്റും. എന്തോരോ ആളുകൾ എവിടെല്ലാം നിന്നാണെന്നോ വരുന്നത്. നല്ല സേഫ്റ്റി ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഈ വെള്ളം വറ്റി തുടങ്ങുമ്പോഴേക്കും അപ്പോഴേക്കും ഇവർ മോട്ടർ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് മോട്ടർ വെച്ച് വെള്ളം അടിക്കാറാണ് പതിവെന്നാണ് കേട്ടത്. കുട്ടികൾക്കൊക്കെ അടിപൊളിയായി കളിക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട്. ഒരു ചേട്ടൻ ഒരു ബിസിനസിൻ്റെ ഒരു ആദ്യ ചവിട്ടുപടിയാണെന്ന് തോന്നുന്നു, ബലൂണൊക്കെ എടുക്കുന്നുണ്ട്. കുട്ടികളെ ആകർഷിക്കാനുള്ള വഴിയായിരിക്കാം. ആളുകളൊക്കെ വളരെ പെട്ടെന്നാണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ഈ ഒരു വലിയ ഒരു ടൂറിസം പദ്ധതിയെക്കുറിച്ചും പെട്ടെന്ന് തന്നെ ആളുകൾ അറിഞ്ഞു തുടങ്ങി. ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ടാവും ഈ ഒരു പദ്ധതി ഇവിടെ തുടക്കം ഇട്ടിട്ട്. എങ്കിലും നമുക്ക് കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ ഒരു സ്ഥലം ഇതിനായി ടൂറിസം പദ്ധതി ആരംഭിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ടോയ്ലറ്റ് സൗകര്യവും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. വളരെ പ്രകൃതി രമണീയമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആ ഒരു സൈഡ് വശത്തോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ വരാൻ പറ്റുന്നവരെല്ലാം ഈ ഒരു കരിങ്ങാലി പുഞ്ചയിലേക്ക്
വന്നിട്ട് ഈ ഒരു വ്യൂ ഈ ഒരു ടൂറിസം പദ്ധതിയുടെ ഭാഗമാകണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും പോരൂല്ലേ കരിങ്ങാലി പുഞ്ചിയിലേക്ക്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരാം. ടാറ്റാ.